എനിക്ക് ആദ്യകാലം മൗലൂദ് ഓതാൻ അറിഞ്ഞൂടാ. എന്നെ പഠിപ്പിച്ച പാഠം സുബ്ഹാനല്ലാഹ്, ഖുർആൻ പോലും പഠിപ്പിക്കാത്തതിന് പകരം മൊത്തം ഒരു ദിവസം മുഴുവനും ഒരു ഹിക്കായത്ത് പഠിച്ചില്ല എങ്കിൽ അടിതരും. നുള്ളലും വിഷമിപ്പിക്കലും വേദയാറാക്കലുമുള്ള പരിപാടിയാണ്. പഠിക്കടാ ഹിക്കായത്ത് പഠിക്കടാമായിട്ട് നുള്ളലും ആകെപ്പാട് പ്രശ്നമാണ്. ഖുർആൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയാൽ തിന്ന് ജീവിക്കണ്ടേ മുസ്ലിംമാർ. അതുകൊണ്ട് മൗലൂദ് പഠിച്ചിരിക്കണം എന്നുള്ള നിലയ്ക്കുള്ള സമ്പ്രദായങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരു നിലയ്ക്കുള്ള ഈ കൂട്ടരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പിന്നെ അബൂജഹലി ചെയ്യുന്നത് പോലെ കഞ്ഞി പാറ്റ വീഴുമെന്ന് കണ്ടാൽ കണ്ടോനെ എറിഞ്ഞേക്കും. കഞ്ഞൂടി മുട്ടരുതല്ല, എറിഞ്ഞവൻ്റെ ഊപ്പാട് വരുത്തിയിട്ട് അടങ്ങത്തോള്. പിന്നെ അവൻ അവിടെ വരരുത്. പെണ്ണുങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയ മുസ്ലിയാരെ വയറും പൂട്ടി പാക്കറ്റും പൂട്ടി പെണ്ണും പിള്ളേ മക്കളുമൊക്കെ പിന്നെ അവരും പോകണം തവാഫ് ചെയ്യുക. ഈ ഒരവസ്ഥ വരുമെന്ന് കണ്ടുകൊണ്ട് അവർ മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ അവർ ഓരോന്നും മുന്നിൽ കണ്ടുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്ത് വില കൊടുത്ത് മുജാഹിദുകളെ നശിപ്പിക്കും? വേറെ ആര് കാദിയാനി ഇവിടെ ഉണ്ടെങ്കിൽ അല്ല ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഒരു കുഴപ്പമില്ല. മുജാഹിദുകളെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാൻ ഒരു കാര്യവും അറിയാത്ത മനുഷ്യന് മുജാഹിദ് ആരാന്ന് ചോദിച്ചാൽ അവൻ തീവ്രവാദി എന്ന് പറയും. ഈ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സുന്നി മുസ്ലിംമാർ. നിസ്കരിക്കാൻ പഠിച്ചില്ലെങ്കിലും മുജാഹിദിനെതിരെയുള്ള ക്ലാസ് ആഴ്ച വളരെ കൃത്യമായ ഒരു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നടക്കട്ട്. പേരോടുള്ളിടത്തോളം കാലം ഇൻഷാ അള്ളാഹ് മുജാഹിദുകൾക്ക് വളരെ വ്യക്തമായിട്ട് വേരോടും അവിടെ ഇൻഷാ അള്ളാ. അതിനൊരു ഒരു കുഴപ്പമില്ല. ആൾക്കാർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളത്തരങ്ങൾ. ദ്വൈഫായ ഹദീസുകൾ കൊണ്ടുവരിക, കോലങ്ങൾ കാണിക്കുക, ഒരു സംവാദത്തിനിരുന്ന കോസ്റ്റുകളും കോലങ്ങളും ഒക്കെ കാണിച്ചിട്ടിങ്ങനെ പിരിവിരിപ്പാണ് അബൂജഹലിനെ മാതിരി. ഇങ്ങനെയൊക്കെ എന്താ മുജാഹിദുകാർ നല്ല ഉറച്ചല്ലേ അവിടെ ഇരിക്കുന്ന, വളരെ റാഹത്തായിട്ട്, ഒരു വേജാറും ഇല്ല, വളരെ റാഹത്തായിട്ടായിരിക്കുന്നു. ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കോസ്റ്റി, ഒരു ആട്ടവും ഡാൻസും, അങ്ങോട്ടൊരു കുനിയൽ ഇങ്ങോട്ടൊരു കുനിയൽ, ഇല്ല കാദിമാരെ പോലെ കസേരയ്ക്ക് കാലെല്ലാം കയറ്റി വെച്ച് ഇരിപ്പ്, ഇതൊക്കെ എന്തൊരു സമ്പ്രദായം. ലാസ്റ്റ് പറഞ്ഞ അബൂജഹൽ കഞ്ഞി പാറ്റ വീഴുമെന്ന് കണ്ടാൽ കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി ഓടിക്കളയും. സമ്പ്രദായ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരക്കാരിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുവാൻ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ, താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ, താബിഈങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടോ, അങ്ങനെ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ നമ്മളെ അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഒരു പണ്ഡിത സംഗമം ഒരുക്കിയത് തന്നെ ഇതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ ആഖിറത്തിലും ഒരുമിച്ച് കൂടണം എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ഞാൻ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ്